രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രവർത്തന രീതിക്കെതിരെ CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. ഒരു ആത്മവിമർശനത്തിന് മുതിരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. PR ചിലവിൽ ഓൺലൈനായി ന്യൂജനായത് മതി. ഓഫീസ് വിട്ട് പുറത്തിറങ്ങി പണിയെടുക്കണമെന്നാണ് നിർദ്ദേശം. വിളിച്ചാൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം, പക്ഷേ എടുക്കണം. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ CPM അതിർത്തി, പോലീസ്, ആരോഗ്യ, പൊതുമരാമത്ത് വകുപ്പുകൾക്കടക്കം വിമർശനം. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ ഉള്ള പോരായ്മ പാർട്ടിയല്ലേ ചർച്ച ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിമാരുടെ മൊത്തം പ്രവർത്തനങ്ങളാണ് ഇത്തവണ ഞങ്ങൾ പരിശോധിച്ചത്. ആവർത്തിച്ച് വിളിച്ചാലും ചില മന്ത്രിമാർ ഫോൺ എടുക്കുന്നില്ലെന്നും സംസ്ഥാന സമിതിയിൽ ആക്ഷേപം. അപ്പോൾ അതിൽ കുറച്ചും കൂടി മന്ത്രിമാർ സജീവമായിരിക്കണം. സംസ്ഥാനത്തുടനീളം ടൂർ ചെയ്യണം. കാരണം ഈ വന്നുടനെ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം ആൾ ഓഫീസിലും ഇരുന്ന് കേന്ദ്രീകരിക്കുന്ന സ്ഥിതി വന്നു. പിന്നെ ഓൺലൈൻ സംവിധാനം വന്നത് കുറച്ചും കൂടി ചില പരിപാടികൾ ക്രമീകരിക്കുന്നതിന് സൗകര്യം കൊടുക്കുന്നില്ല. അതിലെല്ലാം ഒരു മാറ്റം വിമർശനം ആഭ്യന്തര വകുപ്പിനുമുണ്ട്. അത്ര കണ്ട് ഉജ്ജ്വലമാണല്ലോ പെർഫോമൻസ്. അപ്പൊ സ്വാഭാവികം, കിട്ടുമോ കിട്ടില്ലേ എന്ന സംശയമേ ഉണ്ടായുള്ളൂ. വിമർശനം കിട്ടിയല്ലോ, നല്ലത്. പിന്നെ ആഭ്യന്തര വകുപ്പ് പ്രധാനപ്പെട്ട ഒരു വകുപ്പല്ലേ, അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെ പറ്റി അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങളും ഉണ്ടാവും, നേട്ടങ്ങളും ഉണ്ട്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. പോലീസ് വകുപ്പിനെ പറ്റിയ വിമർശനം ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാ കാലത്തും പോലീസ് വകുപ്പ് വിമർശന വിധേയമാണ്. പോലീസ് ഇപ്പോ ഒരു സ്ഥലത്ത് വഴി പോകുന്ന സ്ഥലത്തെല്ലാം പോലീസുണ്ട്. അപ്പൊ പോകുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലീസിനാണ് ബാധിക്കുക. ഒരു ഭരണകൂടത്തെ അധികാരത്തിലേറ്റാൻ ജനസമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. എന്നാൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ മാനം കെടുത്താൻ, അതിനെ വലിച്ച് താഴെയിറക്കാൻ ഒരു പിടി പോലീസുകാരുടെ തോന്യാസം മതിയാവും എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞ കണ്ണൂരിന്റെ ചെന്താരകം വീണ്ടും കണ്ണിലെ കരടാവുകയാണ്. ഇതോടുകൂടി അതിൽ ഒരു ക്ലാരിറ്റിയുമായി. ശ്രീകൃഷ്ണ ജയന്തിക്ക് പിന്നാലെ കർക്കിടക ബാഹുബലിക്കും മുന്നിട്ടിറങ്ങാൻ ആഹ്വാനം ചെയ്ത് PJ രാജൻ. അത് അദ്ദേഹം തന്നെ പിൻവലിച്ചല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. എൻ്റെ അകത്ത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കടന്നുകൂടിയിരുന്നു. അത് PJ രാജൻ തന്നെ പിൻവലിച്ചില്ല ഫേസ്ബുക്ക് പോസ്റ്റിൽ. അദ്ദേഹം പിതൃതർപ്പണത്തിനായി ഒത്തുചേരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകണം, സഹായങ്ങൾ നൽകണം എന്നതാണ് ആവശ്യപ്പെട്ടത്. 7 പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച് അതേതല്ല ഗംഗ, കാവേരി, നൈനദി ബലിത്തറയിൽ അർപ്പിക്കുക.